solids and the chapter le, very important title or question and the anjumar and the alangutum. Then there is a part title question and dava, other than a cube. A cube and then a side of 12 centimeter and the cut either kavna, maximum valipala, or a sphere, other than the diameter, alangi vyasam 12 and down, other than the radius 6 aircum. Angana kittiya sphere and the surface area kaanala formula. 4 pi r square, 4 pi into 6, simplify yamba, 144 pi centimeter square gittum. Adinte volume kaananulla formula aanade 4 by 3 pi r cube, radius nu vayara 6 into 6 into 6 koduka, 6 um 3 um cut cheya 2 gittum. Adu simplify yamba 288 pi centimeter cube gittum. Ini ide sphere ne cut cheyde rendu hemisphere galaki maatiyal നമുക്ക് ഈ രീതിയിൽ കിട്ടും ആ ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിലുള്ള ഭാഗം ബേസ് ആയിട്ട് അങ്ങനെയാണ് ബേസിന്റെ ഷേപ്പ് സർക്കിൾ ആയതുകൊണ്ട് ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ പൈ ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് 36 പൈ കിട്ടും ഇനി അതിൻ്റെ ഈ പച്ച ഭാഗം കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വതല വരപ്പളവ് 2 പൈ ആർ സ്ക്വയർ ആണ് അപ്പൊ 2 പൈ ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് 72 പൈ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും ഇനി അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ 3 പൈ ആർ സ്ക്വയർ ഇത് രണ്ടും ആഡ് ചെയ്താലും മതി ആൻസർ 108 പൈ സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും ഇനി വോളിയം എന്ന് പറയുന്നത് നേരത്തെ കണ്ടെത്തിയ ഈ ഒരു സ്ഫിയറിന്റെ വോളിയത്തിന്റെ പകുതി ആയിരിക്കും 288 പകുതിയാണ് 144 കിട്ടുന്നത് അപ്പൊ ഇത് 2/3 പൈ ആർ ക്യൂബ് ആണ് റേഡിയസിന് പകരം 6 കൊടുക്കുക കട്ട് ചെയ്യുക ആൻസർ 144 പൈ സെന്റിമീറ്റർ ക്യൂബ് കിട്ടും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് ഒരു ക്യൂബ് ആ ക്യൂബിന്റെ സൈഡ് എല്ലാം 18 സെന്റിമീറ്റർ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്ന മാക്സിമം വലിയ സ്ഫിയറിന്റെ ഡയമീറ്റർ എത്രയാണ് അല്ലെങ്കിൽ വ്യാസം എത്രയാണ് അതിന്റെ റേഡിയസ് എത്രയാണ് ആ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ് അതിന്റെ വോളിയം എത്രയാണ് ഇനി ആ സ്ഫിയറിനെ കട്ട് ചെയ്തൊരു ഹെമിസ്ഫിയർ ആക്കിയാൽ അതിന്റെ ബേസിന്റെ ഏരിയ എത്രയാണ് കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ് വോളിയം എത്രയാണ് ചെയ്ത് നോക്കാം ഓക്കേ